ശ്രീ രാജേന്ദ്രമംഗലം നമ്മൾ കുറെ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി നവീൻ ബാബു, പി പി ദിവ്യ. പക്ഷേ എനിക്ക് ഉള്ള സംശയം, ഈ നവീൻ ബാബു അന്ന് ഈ കളക്ടറേറ്റിൽ നടന്ന പരിപാടി നടത്തുന്നു, തിരിച്ച് വീട്ടിലോട്ട് പോകണം, ട്രെയിൻ പോകണം. പക്ഷേ ഈ എന്താണ്, പുള്ളി താമസിച്ച റൂമിലെ താക്കോൽ കളക്ടറേറ്റിൽ കൊടുത്തിട്ടല്ലേ പോവുള്ളൂ. കാരണം താക്കോൽ കൊടുത്തിട്ട് പോവുള്ളൂ, ഈ തൊടുത്തിട്ട് തിരിച്ച് പിറ്റേ അന്ന് രാത്രി തന്നെ ട്രെയിനിൽ പോകണം. ഈ താക്കോൽ കൊടുത്തിട്ട് പോയെങ്കിൽ ഒരു സംശയമാണ്, പോയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നവീൻ ബാബു ആദ്യത്തെ ആത്മഹത്യ ചെയ്യുന്നത്? ആ, അതിനൊരു ദുരൂഹതയുണ്ട്. സാധാരണഗതിയില് ഇങ്ങനെ ക്വാർട്ടേഴ്സ് നാടും സ്ഥലം മാറി പോവുകയാണ്, പിറ്റേ ദിവസം നാട്ടിലേക്ക് പോവുകയാണ്, അധികം താമസിയാതെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ രാജ്യ രാമനം പോകേണ്ട ആവശ്യമില്ലല്ലോ, ജോയിനിങ് ടൈം ഉണ്ട്, ഒന്ന് രണ്ട് ദിവസം കിട്ടും. കണ്ണൂർ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ആ ജോയിനിങ് ടൈം അന്ന് രാത്രി തന്നെ അദ്ദേഹം പോകുമ്പോൾ പിന്നെ തിരിച്ചു വന്ന് ഈ താക്കോൽ കൊടുക്കാൻ നിൽക്കില്ല. സ്വാഭാവികമായിട്ടും ഈ താക്കോല് അവിടെ ഏൽപ്പിച്ചിട്ട് ഓഫീസിൽ കൊടുത്ത് ഒപ്പിട്ട് കൊടുക്കും, വാങ്ങിക്കണം, കിട്ടി എന്നുള്ളതിന്റെ റെക്കോർഡ് വേണം. അതാണ് സർക്കാർ ജോലിക്കും അതെല്ലാം വളരെ റെക്കോർഡിക്കലായിരിക്കണം, അതായത് രേഖകൾ വേണം. ഒപ്പിട്ട് കൊടുത്തു എന്ന താക്കോൽ കൊടുത്താൽ മാത്രം മാതാ, താക്കോൽ തിരിച്ചു കിട്ടിയെന്നുള്ള ഒപ്പിട്ടും കൂടി വാങ്ങിക്കണം. അല്ലെങ്കിൽ അപ്പോഴും നവീൻ ബാബുവിന്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് റെക്കോർഡ് പ്രകാരം. അത് കുറ്റകരമാണ്, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കാരണം അടുത്ത എ ഡി എം വരുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഓഫീസ് അധികാരിക്ക് കലക്ടർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് അത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് പോകാൻ പറ്റില്ല, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആ ഉദ്യോഗസ്ഥന് അവിടെ അധികാരമില്ല. അപ്പൊ പഴുതടച്ചിട്ടുള്ള ഒരു തെളിവാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ ഇങ്ങനെ താക്കോൽ വന്നു. അപ്പൊ അതിന്റെ പ്രൊസീജിയർ ശരിയായിട്ടില്ല, നടപടിക്രമം ശരിയായിട്ടില്ല. താക്കോൽ കൊടുക്കാതെ ഒരാളിനെ റിലീവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ചെയ്തിരിക്കുന്നു. അപ്പൊ താക്കോലുമായിട്ട് അയാൾ ട്രെയിനിൽ കയറി പത്തനംതിട്ടയ്ക്ക് പോയോ? അപ്പൊ സാഹചര്യം മാറുന്നു. ഇവിടെ അപ്പോ ഈ ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു എന്നാ പറയുന്നു. അപ്പൊ എങ്ങനെ തുറന്നു കിടന്നു? ക്വാർട്ടേഴ്സ് തുറന്നിട്ട രീതിയിൽ തന്നെ അദ്ദേഹം താക്കോൽ കൈമാറി എന്ന് നോക്കുക. അങ്ങനെ തുറന്നിടാൻ പാടുണ്ടോ ഒരു സർക്കാർ ഓഫീസിന്റെ ക്വാർട്ടേഴ്സ്? നായ്ക്കളതിനകത്ത് കയറില്ലേ? അടുത്ത ആൾ വരുന്നതിന് ഇപ്പൊ കള്ളന്മാർ കയറി മോഷണം നടത്തില്ലേ? അത്യാവശ്യം ഫർണിച്ചറുകളൊക്കെ കാണുമല്ലോ ഇതിനകത്ത്. അപ്പൊ അവിടെ കയറി നാശനഷ്ടങ്ങൾ പറ്റി ആരാ ഉത്തരവാദിത്തം പറയുക? അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുമല്ലോ, ഒരു കാവൽ കെയർടേക്കർ കാണുമല്ലോ. ആ കെയർടേക്കർ എന്തുകൊണ്ട് ഇത് പൂട്ടിയിട്ടില്ല? തുറന്ന് ഇദ്ദേഹത്തിന് കയറാൻ പാകമായി. ഇപ്പൊ താക്കോലിനെ സംബന്ധിച്ച് യാതൊരു എവിഡൻസും പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം പോയിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം പോയിട്ടില്ല. ശരിയായിട്ടൊരു അന്വേഷണം നടക്കുന്നേ ഇല്ല. ഏതാനും മാസങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചിട്ട് അവള് മുൻകൂർ ജാമ്യം എടുത്തും കൊണ്ട് ഇതിൽ കേസിൽ നിന്ന് പരിധി മാറാനുള്ള രക്ഷ. ഇപ്പൊ ജനങ്ങൾ ഇപ്പോ ജനരോഷം ഉയർന്ന് കത്തി നിൽക്കുകയാണ്. അതിന്റെ താപമാപിനി ഏറ്റവും ഉയർന്ന രാസ അങ്കനമാണ് കാണിക്കുന്നത്. ആ സമയത്ത് എന്തെങ്കിലും ചെയ്തു പോയാൽ, രക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ നടപടിയെടുക്കാതെ ഇവരെ ഒരു ഇല്ല, താങ്കൾ രാഷ്ട്രീയ നിരീക്ഷണം താങ്കൾക്ക് ഒരു കാര്യം ചോദിക്കുന്നത്, ഈ നവീൻ ബാബുവിന് കൊലപാതകമാണെന്ന് സംശയം താങ്കളുണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിത് കൊലപാതകമാണെന്ന് പറയുന്നില്ല, പക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ശ്രമം. ഒരിക്കലും കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്നാണ് ഇപ്പൊ പറഞ്ഞ ഗംഗാധരൻ പോലും. അദ്ദേഹം പോലും കൂറുമാറി പറഞ്ഞു അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ല. ദിനേശന്റെ കാര്യം സംശയാസ്പദമാണ്. ദിനേശൻ പുറത്തെല്ലാം പറഞ്ഞിരിക്കുന്നത്, ദിനേശന് അല്ല പിന്നെ അത് പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത്, കൈക്കൂലി വാങ്ങിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദിവ്യയോട് മാത്രമാണ്, മറ്റാരോടും പറഞ്ഞിട്ടില്ല. വസ്തുവിന്റെ ഉടമസ്ഥനോട് പോലും പറഞ്ഞിട്ടില്ല. ഇയാൾ ഡീസന്റ് ആയിട്ടൊരു വ്യക്തിയാണ്, അതിന്റെ ചിട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. കയ്യോ, കൈക്കൂലിയാണെങ്കിൽ അത് അപ്പോ കാട്ടുതീ പോലെ ആ വാർത്ത അയാൾ പടർത്തിയേനെ. അങ്ങനെയില്ല, അങ്ങനെയുള്ളവരൊക്കെ സുഖമായിട്ട് ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ ഇരിക്കുന്നു. കണ്ണൂർ തന്നെ എത്ര പേരങ്ങനെ കാണും? ആ കണ്ണൂർ കലക്ടറേറ്റിൽ തന്നെ എത്ര പേര് കാണും? സന്ധ്യയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. താഴെയുള്ള പഞ്ചായത്ത് ഓഫീസുകളിൽ എത്ര പേര് കാണും? ഗ്രാമീണ പഞ്ചായത്തുകളുണ്ടല്ലോ, ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകൾ, അതിലെത്ര പേര് കൈക്കൂലി വാങ്ങിക്കുന്നവർ കാണും? അവരെ കുറിച്ചൊന്നും പറയാതെ ഈ സൽസ്വഭാവിയായിട്ടുള്ള ഗുഡ് സർവീസ് എൻട്രി കിട്ടിയിട്ടുള്ള മന്ത്രി പോലും നല്ല അഭിപ്രായം പറയുന്ന, കളക്ടർ പോലും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ആരോപണം പൊതു സദസ്സിൽ യാത്രയേപ്പ് സമയത്ത് പറഞ്ഞ് അയാളുടെ മനസ്സിനെ അയാളെ ഡിപ്രഷൻ വിധേയാക്കിയതിൽ ഒരു കുറ്റമുണ്ട്. ആ ഡിപ്രഷൻ കൂടാതെ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. കാരണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. രണ്ട് പെൺകുട്ടികളും ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെ അവശേഷിപ്പിച്ചിട്ട് ഒരു വാക്കുപോലും യാത്ര ചോദിക്കാതെ അദ്ദേഹം മറ്റൊരു ലോകത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു.
ഇതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. എന്ത് അന്വേഷണമാണ്, എന്ത് പ്രഹസനമാണ് ഈ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അയ്യോ, അദ്ദേഹം അവിടുന്ന് യാത്രയായി പിന്നെ ക്വാർട്ടേഴ്സിന്റെ അവകാശി, അത് കൃത്യമാണോ അത് പൂട്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ അദ്ദേഹത്തിനെ അവിടെ ഇട്ട് കൊലപ്പെടുത്താൻ വേണ്ടിയാണോ ഇത് തുറന്നിട്ടിരുന്നത്? അദ്ദേഹത്തെ വലിച്ചഴച്ചുകൊണ്ട് അവിടേക്ക് പോയതല്ലാന്ന് എങ്ങനെ അറിയാം? പിന്നെ ഈ പോയ കാറ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. ഇങ്ങനെയാണോ യാത്ര ചെയ്ത് കൊടുക്കുന്നത്? യാത്ര ചെയ്ത് പോകുമ്പോ കാർ നിറയെ ആൾക്കാർ, വേറെ കാറിൽ ജെ ഡി എമ്മിന്റെ ലെവലിലുള്ള ഒരാളാകുമ്പോ വേറെ കാറുകളുമായിട്ട് മറ്റുദ്യോഗസ്ഥരും യാത്ര അയക്കാൻ പോവില്ലേ? അങ്ങനെയല്ലേ എന്റെ ഒരു മരുപാട്. അദ്ദേഹം ചിലപ്പോ പിന്നെ ബാറിലൊന്നും പോകുന്ന ആളല്ലായിരിക്കും, അതുകൊണ്ട് ചിലപ്പോ കമ്പനി കുറഞ്ഞായിരിക്കും. എന്നാലും സന്മനസ്സുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും കാണില്ലേ അദ്ദേഹത്തെ ഒന്ന് യാത്ര അയക്കാൻ? അദ്ദേഹത്തോടു കൂടി അപ്പകാലമെങ്കിലും സഹപ്രവർത്തകരായിട്ടിരുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ? അതിന്റെ ഒരു മര്യാദ നാട്ടു നടപ്പില്ലേ? പ്രത്യേകിച്ചും കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിഥികളെ സൽക്കരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നാടെന്നറിയപ്പെടുന്ന കണ്ണൂരിൽ അങ്ങനെ സംഭവിക്കില്ലേ? ഈ പി പി സന്ധ്യ കണ്ണൂരിന് തന്നെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കണ്ണൂരിനും കേരളത്തിനും തന്നെ അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ആ സ്ത്രീ ശാക്തീകരണത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ കോടതിയിൽ അവൾ എന്നും കുറ്റവാളിയാണ്. ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് വേറൊരു അവധി കിട്ടിയിട്ടുണ്ടെങ്കിലും അവൾ കുറ്റവാളിയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ജനങ്ങളുടെ മുമ്പിൽ.